ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിസാസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ എപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പുളിമിഠായിയാണ്. അപ്പോൾ തയ്യാറാക്കുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അതിന് മുമ്പ് ചാനലിനാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ അര കപ്പ് പുളി എടുത്തിട്ടുണ്ട്. അര കപ്പ് പുളിയെ നമ്മൾ അര കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നല്ല പുളിയുള്ളതായിരുന്നു ഇത്. അപ്പോൾ അത് കാരണം നമ്മൾ ശർക്കരയും ഒക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഞാനിതിലേക്ക് വേണ്ടിയിട്ട് അര കപ്പ് ശർക്കര തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പുളി കുറച്ചുകൂടി കൂടുതലുള്ള പുളികളൊക്കെ ആണെങ്കിൽ നമുക്ക് മധുരം കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ അര കപ്പ് ശർക്കരയിലേക്ക് അര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ചുകൂടി സ്റ്റിക്ക് ആവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. പിന്നെ ഉള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം മുളക് പൊടി ഇല്ലാതെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വെള്ളം വേണം. പിന്നെ ആദ്യം നമ്മൾ ഇതുപോലെ പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കുക. അതിനുശേഷം ആ പുളി ആ വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പുളി ഇതിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും. ആ സമയത്ത് നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ചൂടാറിയ ശേഷം അത് പിഴിഞ്ഞ് വെള്ളം മാറ്റിവെക്കണം. ഇനി നമുക്കിതുപോലെ സോസ് പാൻ എടുത്തിട്ട് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ശർക്കരേനെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. ശർക്കര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതേ പാനിൽ തന്നെ ഒഴിച്ച് ഒന്നും കൂടെ ചൂടാക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവുന്നതുവരെ വീണ്ടും വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ തീയ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. പിന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞു മുളക് പൊടി ഇല്ലാതെയാണ് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ജീരകത്തിൻ്റെ പൊടി നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പുളി ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റായതിനു ശേഷം നമ്മൾ പുളി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുന്നതാണ് നമ്മളുടെ മിഠായി തയ്യാറാക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എമിലി സോസൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആയിട്ട്. അതേ ഒരു ടെക്സ്ചറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു പാകത്തിനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇത് ചൂടാറ കുറഞ്ഞൊരു ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഷുഗറിൽ റോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോളും. അപ്പോൾ ഇത്രയും ഷേപ്പിലായിരുന്നു ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. വളരെ ഈസിയാണ്, ഷേപ്പ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവർ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.